ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കെ വി എൽ ആൻഡ് കെ സി എൽ ആണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൻ്റെ അകത്തെ കോമ്പോണൻസ് ദൈറ്റ് മീൻ നോട്ട്സ് ജംഗ്ഷൻസ് അങ്ങനത്തെ ബ്രാഞ്ചസ് അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഡിസ്കസ് ചെയ്തത് അതിനുശേഷം നമ്മൾ കെച്ച് ഓഫ് വോൾട്ടേജ് റോളും കെച്ച് ഓഫ് കറണ്ട് റോളും ഡിസ്കസ് ചെയ്തായിരുന്നു തിയറി ആയിരുന്നു ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ വി എൽ ആൻഡ് കെ സി എൽ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലം നോക്കാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഫോളോയിങ് സർക്യൂ ഡിട്രിമിൻ ദ വി ടു യൂസിംഗ് കെ വി എൽ സെക്കൻഡ് വൺ ഡിട്രിമിൻ ദ കറണ്ട് ഫൈൻഡ് ആർ വൺ ആൻഡ് ആർ ത്രീ തേർഡ് പാർട്ട് ഓക്കെ അപ്പം നമ്മുടെ സർക്യൂട്ട് ഇതാണ് ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട് പിന്നെ മൂന്ന് റെസിസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതിൽ വി വൺ വി ത്രീ വാല്യൂസ് തന്നിട്ടുണ്ട് വി വൺ എന്ന് പറയുന്നത് എയ്റ്റീൻ വോൾട്ടും വി ത്രീ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ വോൾട്ടു ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അതുപോലെ ഇ തന്നിട്ടുണ്ട് ഇ ഈക്വൾ ടു ഫിഫ്റ്റി ഫോർ വോൾട്ട് അതായത് ഈ ഒരു ബാറ്ററി സോഴ്സിൻ്റെ വോൾട്ടേജ് ഫിഫ്റ്റി ഫോർ വോൾട്ടു ആണ് കണ്ടീഷൻ ഓക്കെ ഇത് ഇത്രയും ഗി ആണ് അതുപോലെ ആർ ടൂം തന്നിട്ടുണ്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വീറ്റു കണ്ടുപിടിക്കണം അതുപോലെ കറണ്ട് ഐ ഈ ഒരു ഉണ്ടല്ലോ ഐ കറണ്ട് കണ്ടുപിടിക്കുക ദെൻ ആർ വൺ ആൻഡ് ആർ ത്രീയും കണ്ടുപിടിക്കുക ഓക്കെ നമുക്ക് നോക്കാം അപ്പം ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈൻ കൺവെൻഷനാണ് നോക്കിക്കേ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലേ വോൾട്ടേജ് സോഴ്സ് പ്ലസ് ടു മൈനസ് ആണ് അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ ഞാനിവിടെ കറണ്ട് ഫ്ലോ ആൻറ്റി ക്ലോബ് വൈസ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നെഗ് പോസിറ്റീവ് ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അതേപോലെ ഇവിടുത്തെ റെസിസ്റ്റർ പോസിറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് ടു നെഗറ്റീവ് ഓക്കെ ഇനി നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം വി റ്റു അല്ലേ കെ വി എൽ അപ്ലൈ ചെയ്തിട്ട് വി ടു കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ ഒരു ലൂപ്പിൽ നമുക്ക് കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് വരുന്നത് അല്ലേ പ്ലസ് ടു മൈനസ് പ്ലസ് ടു മൈനസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ടു മൈനസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് അതേപോലെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സയൻ കൺവെൻഷൻ റൂൾ പ്രകാരം അല്ലേ അപ്പോൾ ഇവിടെ നോക്കിക്കുക പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ മൈനസ് ഇ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ആർ ത്രീ റെസിസ്റ്റൻറ്റ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വി ആണ് അപ്പോൾ മൈനസ് ടു പ്ലസ് ആണ് അവിടുത്തെ സൈൻ മൈനസ് ടു പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പ്ലസ് ആണ് അല്ലേ പ്ലസ് വി ത്രീ ദെൻ ആർ ടു റെസിസ്റ്റൻ്റ് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വി ടു ആണ് അവിടെയും സൈൻ നോക്കുക മൈനസ് ടു പ്ലസ് ആണ് മൈനസ് ടു പ്ലസ് എന്ന് പറയുമ്പം പ്ലസ് പ്ലസ് വി ടു ദെൻ ആർ വൺ റെസിസ്റ്റൻ്റ് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വി വൺ അതും നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് അപ്പോൾ ഇങ്ങനെ വരും പ്ലസ് വി വൺ ഈക്വൽ ടു സീറോ ഓക്കെ നമുക്ക് എഴുതാമല്ലോ ഇനി ഇൻ ടേംസ് ഓഫ് ഈ എഴുതിയിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം അപ്പോൾ എങ്ങനെ എഴുതാം വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എന്ന് എഴുതാമല്ലോ ഓക്കെ ഇതിൽ നമുക്ക് തന്നിട്ടില്ലാത്ത കാര്യം എന്താണ് വി ടു അതല്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ബാക്കിയെല്ലാം വാല്യൂസും ഉണ്ടല്ലോ ഈ തന്നിട്ടുണ്ട് എത്രയാണ് ഫിഫ്റ്റി ഫോർ വോൾട്ട് വിച്ച് ഈസ് ഈക്വൽ ടു വി വൺ എത്രയാണ് എയ്റ്റീൻ ദെൻ വി ടു കണ്ടുപിടിക്കണം പ്ലസ് വി ത്രീ എന്താണ് ഫിഫ്റ്റീൻ ഇതിൽ നിന്നും വി ടു കണ്ടുപിടിക്കുക വി ടു ഇസ് ഈക്വൾ ടു ഫിഫ്റ്റി ഫോർ മൈനസ് എയ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ ചെയ്യുമ്പോഴത്തേക്കും ഫിഫ്റ്റി ഫോർ മൈനസ് തേർട്ടി ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു ട്വൻ്റി വൺ ട്വൻറ്റി വൺ വോൾട്ടായിട്ട് നമുക്ക് കിട്ടും എന്താണ് വി ടു വി ടു ഈക്വൽ ടു ട്വൻ്റി വൺ വോൾട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെയ്തു രണ്ടാമത്തേത് എന്താണ് ദ കറണ്ട് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്പോൾ എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് വി ടു വി ടു നമ്മൾ കെ വി എൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കെ വി എൽ എന്താ പറയുന്നത് ദ ഓൾജി ബ്രേക്ക് സം ഓഫ് ദ പൊട്ടൻഷ്യൽ റൈസസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് സീറോ ആണ് നമ്മൾ തിയറി ക്ലാസ്സിലത് പഠിച്ചു അല്ലേ ആ ഒരു തിയറി ബേസ് ചെയ്തിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ വീട്ടിൽ കണ്ടുപിടിച്ചു ദൻ രണ്ടാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തായിരുന്നു ആയിരുന്നു കറണ്ട് ടോട്ടൽ കറണ്ട് അതായത് ഇതൊരു സീരിയസ് സർക്യൂട്ട് അപ്പോൾ കറണ്ട് വിൽ ബി ദ സെയിം അപ്പോൾ നമ്മളവിടെ കറണ്ട് കണ്ടുപിടിച്ചു നമുക്ക് എത്ര കിട്ടി ത്രീ ആംബിയർ എന്ന് പറഞ്ഞു കിട്ടി ദെൻ അടുത്തത് എന്തായിരുന്നു റെസിസ്റ്റൻസ് ആർ വണ്ണും ആർ ത്രീയും കണ്ടുപിടിക്കാൻ പറഞ്ഞു സബ്സ്റ്റ്യൂട്ട് ചെയ്തു നമുക്ക് സിക്സ് ഓമൊന്നും ഫൈവ് ഓം എന്നും കിട്ടി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂസിങ് കിർച്ച് ഓഫ് ലോ ഫൈൻഡ് ദ കറണ്ട് ഇൻ ടു ഓം റെസിസ്റ്റർ സെക്കൻഡ് വൺ വോൾട്ടേജ് അക്രോസ് വൺ നോം റസിസ്റ്റ് ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കേ ഇവിടെ ഒരു മൂന്ന് വോൾട്ടേജ് സോഴ്സസ് ഉണ്ട് ട്വൽവ് വോൾട്ട് ഫൈവ് വോൾട്ട് ത്രീ വോൾട്ട് ഈ ലൂപ്പിൽ അതായത് എ ബി സി ഡി ഇ എഫ് ഞാനിവിടെ ലൂപ്പ് വൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എ ബി ഇ എഫ് എ ഇനി ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് നോക്കിയേ ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് ട്വൽവ് വോൾട്ടാണ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് നെഗറ്റീവ് ടു പോസിറ്റീവ് മീൻസ് പൊട്ടൻഷ്യൽ റൈസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അടുത്ത സൈൻ കൺവെൻഷൻ കൊടുക്കുക പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് കൊടുത്തു ഇവിടെയും പ്ലസ് ആൻഡ് മൈനസ് ആയിട്ട് ഞാൻ റിപ്രസെൻറ്റ് ചെയ്തു ഇനി എന്താ ടു പോയിൻറ്റ് ഫൈവ് ഓം റെസിസ്റ്ററിലെ കറണ്ട് കണ്ടുപിടിക്കാൻ ഈ റെസിസ്റ്ററിലെ കറണ്ട് കണ്ടുപിടിക്കാനാണ് അതുപോലെ വൺ ഓം റെസിസ്റ്ററിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കൺസിഡർ ലൂപ്പ് എ ബി ഇ എഫ് എ ആദ്യം ഞാൻ കെ വി എൽ അപ്ലൈ ചെയ്യണം അപ്ലൈയിങ് കെ വി എൽ ടു ദൂപ്പ് എ ബി ഇ എഫ് എ എ ബിഇ ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കേ ഇവിടെ പൊട്ടൻഷ്യൽ റൈസ് ആണ് വരുന്നത് പൊട്ടൻഷ്യൽ റൈസ് വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഏത് സൈൻ വെച്ച് കൊടുക്കും പ്ലസ് സൈൻ വെച്ച് കൊടുക്കും അല്ലേ ടു ആര് ദൻ അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റർ ടു ഓം റെസിസ്റ്റർ ആണ് പ്ലസ് ടു മൈനസ് ആണ് പ്ലസ് ടു മൈനസ് ആകുമ്പോഴത്തേക്കും എന്താണ് മൈനസ് ആണ് മൈനസ് ഓഫ് ഇപ്പോൾ നമുക്ക് മൈനസ് ഓഫ് ടു ഓം റെസിസ്റ്ററും അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ ഇത് ഐ വൺ ആണ് കേട്ടോ ടു ഐ വൺ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ അപ്ലൈയിങ് കെ വി എൽ ഈ ഒരു ലൂപ്പിൽ എ ബി ഇ എഫ് എ ലൂപ്പിൽ ഞാൻ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ റൈസ് ആണ് ഈ ഒരു വോൾട്ടേജ് സോഴ്സ് അല്ലേ അപ്പോൾ ട്വൽവ് വോൾട്ട് മൈനസ് ടു ഇൻറ്റു ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൈനസ് ടു ഐ വൺ ദെൻ ത്രീ ഓം റെസിസ്റ്റർ ആകുമ്പോഴത്തേക്കും മൈനസ് ഓഫ് ത്രീ ഇൻ ഐ വൺ ഇനി ഈ ഒരു ജംഗ്ഷൻ പോയിന്റ് ബി എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തപ്പം കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഒന്ന് ഇതുവഴി താഴോട്ടും പോകുന്നു മറ്റത് അടുത്ത ലൂപ്പിലോട്ടും പോവുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്ററും ഈ വോൾട്ടേജ് സോഴ്സും കൂടെ എടുത്താലല്ലേ ഈ ലൂപ്പ് ഫിനിഷ് ചെയ്യുള്ളൂ അതായത് വൺ ഓം റെസിസ്റ്ററും ഫൈവ് വോൾട്ടേജ് സോഴ്സും കൂടെ എടുത്താലേ എ ബി ഇ എഫ് എ ലൂപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് ജംഗ്ഷൻ ബി കഴിഞ്ഞ് താഴോട്ട് വരുന്ന കേസ് എടുക്കണം മൈനസ് വൺ ഇൻറ്റു ഇവിടുത്തെ കറണ്ട് ഐ വൺ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കറണ്ട് പാത്തുണ്ട് അല്ലേ ഇതുവരെ കറണ്ട് ഇതുവരെ കറണ്ട് ഐ വൺ ആണ് അല്ലേ ഇവിടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ടു അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ ഐ വൺ മൈനസ് ഐ ടു കറണ്ട് ആണ് വൺ ഓം റെസിസ്റ്ററിൽ എത്തുന്നതെന്ന് എഴുതാലോ ഓക്കെ അപ്പോൾ മൈനസ് ഓഫ് വൺ ഇൻറ്റു വൺ ഓം ഇൻ ടു ഐ വൺ മൈനസ് ഐ ടു എന്നെനിക്ക് എഴുതാലോ ഇനി ഏതാണ് ഉള്ളത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ഫൈവ് വോൾട്ടിൻ്റെ വോൾട്ടേജ് സോഴ്സ് അത് പ്ലസ് ടു മൈനസ് ആണ് അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് മൈനസ് ഓഫ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ എഴുതാമല്ലോ ഇനി ഒന്ന് നോക്കിക്കേ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാം ട്വൽവ് മൈനസ് ടു ഐ വൺ മൈനസ് ടു ഐ വൺ മൈനസ് ത്രീ ഐ വൺ അപ്പോൾ എങ്ങനെ എഴുതാം മൈനസ് ഓഫ് ഫൈവ് ഐ വൺ മൈനസ് ഐ വൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു പ്ലസ് ഐ ടു മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ഒന്നും കൂടെ എഴുതാം ട്വൽവ് മൈനസ് ഫൈവ് എന്ന് പറയുന്നത് എന്താണ് സെവൻ ആണല്ലേ സെവൻ മൈനസ് മൈനസ് ഫൈവ് ഐ വൺ മൈനസ് ഐ വൺ എന്ന് പറയുന്നത് മൈനസ് സിക്സ് ഐ വൺ പ്ലസ് ഐ ടു ഈക്വൽ ടു സീറോ ദാറ്റ് മീൻസ് ഈ സെവനപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും സിക്സ് ഐ വൺ മൈനസ് ഐ ടു ഈക്വൽ ടു സെവൻ എന്ന് എഴുതാലോ അതിന് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് കൊടുക്കുക ഇനി അടുത്ത സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാം സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് എ എന്ന് പറയുന്ന ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് കെ വിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കേ ഈ ട്വൽവ് വോൾട്ട് പൊട്ടൻഷ്യൽ റൈസ് ആണ് അപ്പോൾ ട്വൽവ് ഇനി ഈ ടു ഓം റെസിസ്റ്ററും ത്രീ ഓം റെസിസ്റ്ററും സീരീസ് അല്ല അതിനെ ഒറ്റ റെസിസ്റ്ററിൻ്റെ ടേംസിൽ എഴുതാലോ പ്ലസ് ടു മൈനസ് ആണ് അപ്പം മൈനസ് മൈനസ് ഓഫ് ഫൈവ് ഐ വൺ ഇതിലെ കറണ്ട് ഐ വൺ ആണ് അത് കഴിഞ്ഞിട്ട് മൈനസ് ഓഫ് ഈ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ് ഐ ടു ആണ് അല്ലേ ഫോർ ഇൻറ്റു ഐ ടു മൈനസ് ഓഫ് ടു പോയിൻ്റ് ഫൈവ് ഐ റ്റു ഇനി മൈനസ് ടു പ്ലസ് ആണ് വോൾട്ടേജ് സോഴ്സ് അപ്പോൾ പൊട്ടൻഷ്യൽ റൈസ് ആയതുകൊണ്ട് പ്ലസ് ത്രീ എന്ന് നമുക്ക് എഴുതാം ഈക്വൽ ടു സീറോ എടുക്കാമല്ലോ കാരണം ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് നമ്മളെടുത്ത കേസാണ് ട്വൽവുകൾ വേറെ ഇല്ലല്ലോ ഈ ബ്രാഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കാരണം ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് എ ബി ഇ എഫ് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ സെക്കൻഡ് ലൂപ്പ് ഇതായിട്ടാണ് എടുക്കണം അപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് ഐ റ്റു ആണ് ഈ രണ്ട് ലൂപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കിക്കേ ട്വൽവ് പ്ലസ് ട്വൽവും പ്ലസ് ആണ് അപ്പം ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് ഐ വൺ ഒരു ടേമേ ഉള്ളൂ മൈനസ് ഫൈവ് ഐ വൺ ഐ ടു ഐ രണ്ട് ടേംസ് ഉണ്ട് മൈനസ് ഫോറും മൈനസ് ടു പോയിന്റ് ഫൈവ് അപ്പം മൈനസ് സിക്സ് പോയിന്റ് ഫൈവ് ഐ ടു ഈക്വൽ ടു സീറോ ഫിഫ്റ്റീൻ അപ്പുറത്തോട്ട് ഉണ്ടോ അപ്പം ഫൈവ് ഐ വൺ പ്ലസ് സിക്സ് പോയിന്റ് ഫൈവ് ഐ ടു ഈക്വൽ ടു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞെഴുതാലോ ഇക്വേഷൻ ടു ആയിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ ഇതും ഇക്വേഷൻ നമ്പർ ടു ആണ് ഒന്നും കൂടെ എഴുതിയിരിക്കുകയാണ് ഇക്വേഷൻ നമ്പർ വണ്ണിൽ നിന്നും ടൂവിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഐ വൺ ആൻഡ് ഐ ടു മൾട്ടിപ്ലൈ ബൈ ഇക്വേഷൻ നമ്പർ ആണ് ഇക്വേഷൻ നമ്പർ വണ്ണിനെ മൾട്ടിപ്ലൈ ബൈ ഫൈവും ഇക്വേഷൻ നമ്പർ ടുവിനെ മൾട്ടിപ്ലൈ ബൈ സിക്സും ചെയ്യുക ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കിട്ടും ഓക്കെ ഇക്വേഷൻ നമ്പർ വണ്ണിലോട്ടും ടൂവിലോട്ടും ഈ ടേംസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം കിട്ടും ഇതിൽ നിന്ന് നമ്മൾ ഐ ടു കണ്ടുപിടിച്ചു ഐ ടു എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ഫൈവ് ആംബിയർ എന്ന് കിട്ടും എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഐ വൺ കണ്ടുപിടിക്കാം ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് എടുത്തേക്കുന്നത് അതിൽ നിന്ന് ഐ വൺ കിട്ടി ഐ വൺ എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആംബിയറും ഐ ടു വൺ പോയിന്റ് ടു ഫൈവ് ആംബിയറും ഐ വൺ വൺ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആംബിയറും ഐ ടു എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ഫൈവ് ആംബിയറും നമുക്ക് കിട്ടി ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് ഓം റജിസ്റ്ററില് കറണ്ട് ആണ് ടു പോയിന്റ് ഫൈവ് ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഏതാണ് ഐ റ്റു ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി കറണ്ട് ത്രൂ ടു പോയിന്റ് ഫൈവ് ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് കറണ്ട് ത്രൂ ടു പോയിന്റ് ഫൈവ് ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് വൺ പോയിന്റ് ടു ഫൈവ് ആംബിയർ ആണ് അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന എന്താണ് വോൾട്ടേജ് അക്രോസ് വൺ ഓം റെസിസ്റ്റർ ഈ വൺ ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഐ വൺ മൈനസ് ഐ ടു ആണ് രണ്ട് കറണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ ഐ വൺ മൈനസ് ഐ ടു ചെയ്യാം ഐ വൺ നമുക്ക് കിട്ടി എത്രയാണ് വൺ പോയിന്റ് ത്രീ സെവൻ ഫൈവ് മൈനസ് ഐ ടു വൺ പോയിന്റ് ടു ഫൈവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും പോയിന്റ് വൺ ടു ഫൈവ് പോയിന്റ് വൺ ടു ഫൈവ് എന്ന് പറഞ്ഞ് കിട്ടും അതായത് ഈ വൺ ഓം റെസിസ്റ്ററിലെ കറണ്ട് നമുക്ക് കിട്ടും ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എന്താണ് വോൾട്ടേജ് അക്രോസ് വൺ ഓം റെസിസ്റ്ററാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ് വീസ് ഈക്വൾ ടു ഐ ഇൻ ആർ നമുക്ക് ഇവിടെ ഐ കിട്ടി എത്രയാണ് പോയിന്റ് വൺ ടു ഫൈവ് പോയിന്റ് വീസ് ഈക്വൽ ടു ഐ ഇൻ ആർ ഐ നമുക്ക് ഇവിടെ കിട്ടി വി ആണ് കണ്ടുപിടിക്കേണ്ടത് ആർ എത്രയാണ് വൺ ഓം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ പോയിന്റ് വൺ ടു ഫൈവ് ഇൻറ്റു വൺ ഓം ചെയ്യുമ്പം ആ വൺ ഓം റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് നമുക്ക് കിട്ടും എത്രയാണ് പോയിന്റ് വൺ ടു ഫൈവ് വോൾട്ടെന്ന് നമുക്കവിടെ കിട്ടും ഓക്കെ അപ്പം ഇങ്ങനെയാണ് കിർച്ച് ഓഫ് ലോസ് യൂസ് ചെയ്തിട്ട് വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ആ ലൂപ്പും മെഷും ബ്രാഞ്ചസും നോട്ട്സും എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ അതുപോലെ സൈൻ കൺവെൻഷനും മനസ്സിലാക്കണം പൊട്ടൻഷ്യൽ റൈസ് ആണെങ്കിൽ മൈനസ് ടു പോസിറ്റീവ് ആണ് അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണെങ്കിൽ എന്താണ് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് അടുത്ത സെക്ഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്